നമസ്കാരം. ഞാൻ ഹരിത. ചെറിയ ചെറിയ കൃഷികാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്താലോ? കർഷകർക്ക് വളരെ പ്രയോജനകരമായ ഒരു ജൈവ കീടനാശിനിയായ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തയ്യാറാക്കുന്നതെങ്ങനെയെന്ന് ഇന്ന് നമുക്ക് നോക്കാം. അതിനായി ചെയ്യേണ്ടത്, ആദ്യം ഒരു ലിറ്റർ വെള്ളം എടുക്കണം. അതിലേക്ക് 5 ഗ്രാം ബാർ സോപ്പ് ചേർത്ത് ഇളക്കണം. സാധാരണ മഞ്ഞ നിറത്തിലുള്ള ബാർ സോപ്പാണ് ചേർക്കേണ്ടത്. ഡിറ്റർജന്റ് സോപ്പ് ഒഴിവാക്കണം. അതിനുശേഷം 20 ഗ്രാം വെളുത്തുള്ളി എടുത്ത് തൊലികളഞ്ഞ ശേഷം അരച്ച് അതിന്റെ നീരെടുത്ത് വെള്ളവും ബാർ സോപ്പും കലത്തിയുണ്ടാക്കിയ മിശ്രിതത്തിലേക്ക് ചേർക്കണം. ഇനി ഇതിലേക്ക് 20 മില്ലി ലിറ്റർ വേപ്പെണ്ണ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇത്രയും ചെയ്താൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തയ്യാറായി. ഇനി ഇത് എന്തിനൊക്കെ എതിരെയാണ് ഉപയോഗിക്കാമെന്നറിയാമോ? പറയാം. പാവലിനെ ബാധിക്കുന്ന പച്ചത്തുള്ളൻ, വെള്ളീച്ച, മുഞ്ഞ എന്നിവയ്ക്കെതിരെ ഉപയോഗിക്കാം. അതുപോലെ പടവലത്തെ ആക്രമിക്കുന്ന കൂനൻപുഴു, വെള്ളീച്ച, മുഞ്ഞ, പച്ചത്തുള്ളൻ എന്നിവകളെ തുരത്താനും നല്ലതാണ്. വെള്ളരി വിളകൾക്ക് ശല്യമാകുന്ന വെള്ളീച്ച, മുഞ്ഞ എന്നിവയ്ക്കും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഫലപ്രദമാണ്. പയറിനെ ബാധിക്കുന്ന മുഞ്ഞ, ചിത്രകീടം എന്നിവയ്ക്കെതിരെയും വെണ്ടയെ ബാധിക്കുന്ന പച്ചത്തുള്ളതിരെയും ഇത് ഉപയോഗിക്കാം. നമ്മളുണ്ടാക്കിയ ഈ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നേർപ്പിക്കാതെ വേണം ഉപയോഗിക്കാൻ. രാവിലെയോ വൈകുന്നേരത്തോ വേണം തളിക്കാൻ. ഒരു സ്പ്രേ ഉപയോഗിച്ച് ഇലകളുടെ രണ്ടു വശത്തും വീഴത്തക്ക വിധം തളിച്ചു കൊടുക്കണം. അപ്പോൾ എങ്ങനെയുണ്ട്? വളരെ ലളിതമല്ലേ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം? നിങ്ങളിന്ന് തന്നെ ഉണ്ടാക്കി നോക്കണേ. കൃഷിക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളുമായി വീണ്ടും വരാം. ഞാൻ ഹരിത. നന്ദി.